നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളായ അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു. പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ കയ്യിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് അഭിഭാഷകരായ പ്രതീഷ് ചാക്കോയും രാജു ജോസഫും വാങ്ങി നശിപ്പിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇതിന് തെളിവില്ല എന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി ഇവരുടെ വിടുതൽ ഹർജി അംഗീകരിച്ചത്. പൾസർ സുനിയുടെ അഭിഭാഷകരായിരുന്നു പ്രതീഷ് ചാക്കോ. കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് മൊബൈൽ ഫോണും മെമ്മറി കാർഡും. ഇതിൽ മെമ്മറി കാർഡ് നശിപ്പിച്ചു എന്ന വാദം ഹൈക്കോടതി തള്ളിക്കളയുന്നത് വിചാരണയിൽ പോലീസിന് വലിയ തലവേദനയായി മാറും. ഇതോടെ കേസിലെല്ലാം ദിലീപിന് അനുകൂലമായി സംഭവിക്കുമെന്ന വാദവുമായി ഫാൻസുകാരും സോഷ്യൽ മീഡിയയിൽ സജീവമായി. ഒളിവിലായിരുന്ന പ്രതി ഇരുവർക്കും വക്കാലത്ത് നൽകി എന്നല്ലാതെ മറ്റേത് കുറ്റമാണ് നിലനിൽക്കുക എന്ന് കോടതി ചോദിച്ചു. മെമ്മറി കാർഡ് നശിപ്പിച്ചെന്നോ തെളിവുകൾ ഇല്ലാതാക്കിയെന്നോ പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാനും കഴിഞ്ഞില്ലെന്നും കോടതി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ യഥാർത്ഥ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഇരുവരും നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. യഥാർത്ഥ ഫോൺ കണ്ടെത്താത്തത് കേസിനെ ബാധിക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ്. ഇത് ശക്തിപ്പെടുത്തുന്നതാണ് ഹൈക്കോടതി വിടുതൽ ഹർജിയിൽ എടുത്ത നിലപാടുകൾ. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണയെ സ്വാധീനിക്കാൻ പോകുന്നതാണ് ഈ കോടതി വിധി. കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിധി. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചു എന്ന കുറ്റമാണ് ഇരുവർക്കുമെതിരെ പോലീസ് പ്രധാനമായും ചുമത്തിയത്. ക്രിമിനൽ നടപടി ചട്ടം 41A പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. പൾസർ സുനി നൽകിയ മൊബൈൽ ഫോൺ പ്രതീഷ് ചാക്കോ ദിലീപിന് കൈമാറിയെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. ഫോൺ ഒളിപ്പിച്ചതിനും മെമ്മറി കാർഡ് നശിപ്പിച്ചതിനും അഡ്വക്കേറ്റുമാർക്കെതിരെ കുറ്റം ചുമത്തി. ഈ വാദമാണ് കോടതി തള്ളിക്കളയുന്നത്. കേസിൽ പൾസർ സുനിക്ക് അപ്പുറമുള്ളവരെ കൊടുക്കാൻ പോലീസിന്റെ കയ്യിൽ തെളിവില്ല എന്ന വാദം നേരത്തെ പല കോണുകളിലും ഉയർന്നു വന്നിരുന്നു. തന്നെ കേസിൽ കുടുക്കിയതാണെന്ന് ദിലീപും പറഞ്ഞു. ഈ വാദങ്ങൾക്ക് കരുത്തു പകരും വിധമാണ് കേസിലെ രണ്ട് പ്രതികളെ വിചാരണയ്ക്ക് മുമ്പ് തന്നെ ഹൈക്കോടതി വിട്ടയക്കുന്നത്. വിചാരണയിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് വലിയ പ്രതീക്ഷയായി മാറും ഇത്. കേസിലെ പെൻഡ്രൈവ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിയിലും അനുകൂല വിധിയാണ് ദിലീപ് അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത്. പൾസർ സുനി നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ തന്റെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നായിരുന്നു പോലീസ് വാദം. കുറ്റകൃത്യത്തിന് ശേഷം മെമ്മറി കാർഡ് സുനി കൈമാറിയത് പ്രതീഷ് ചാക്കോയ്ക്കാണെന്നാണ് പോലീസ് അനുമാനം. നടിയെ ആക്രമിച്ച ശേഷം സംഭവം ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് സുനി നൽകിയിരിക്കുന്ന മൊഴി. കേസിലെ നിർണായക തെളിവായ ഫോണും മെമ്മറി കാർഡും വീണ്ടെടുക്കാൻ പോലീസ് വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും അത് കണ്ടെടുക്കാനായില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതീഷ് ചാക്കോ ഫോൺ നശിപ്പിച്ചു എന്ന തരത്തിൽ കുറ്റാരോപണം എത്തിയത്. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. 3 മിനിറ്റ് എഡിറ്റ് ചെയ്ത വീഡിയോ പോലീസ് വേറെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ചും കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന് തെളിയിക്കാനാകില്ലെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. നടിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിലെത്തി കൈമാറിയെന്ന സുനിയുടെ മൊഴിയെ തുടർന്ന് ക്രിമിനൽ നടപടി ചട്ടം 41A പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പ്രതീഷ് ചാക്കോ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. നിലവിൽ പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള രേഖകൾ പ്രകാരം ഹർജിക്കാരനെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണുള്ളതെന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു. അത്തരത്തിലൊരു കേസിലാണ് അഭിഭാഷകരെ കോടതി കുറ്റവിമുക്തരാക്കുന്നത്. എന്നാൽ ക്രിമിനൽ നടപടി ചട്ടം 41A(2) അനുസരിച്ച് ചോദ്യം ചെയ്യലിനിടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ബോധ്യപ്പെട്ടാൽ കാരണം രേഖപ്പെടുത്തി അറസ്റ്റ് സാധ്യമാണെന്ന് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചത് കോടതി രേഖപ്പെടുത്തിയിരുന്നു.